ഇതാ നോക്കിയേ, ഈ ഗ്യാസ് സ്റ്റൗവിന്റെ ചെറിയ ബേണറിനാ കേട്ടോ ലോ ഫ്ലെയിം ഇഷ്യൂ ഉള്ളത്. ഞാൻ ഈ രണ്ട് ബേണറിന്റെ നോബ് ഒരുപോലെ ഹൈ ഫ്ലെയിമിലാ വെച്ചിരിക്കുന്നത്. ഈ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു കോപ്പർ വയർ എടുത്താൽ മതി. കനം കുറഞ്ഞ കോപ്പർ വയർ നോക്കിയെടുക്കുക. ശേഷം ഗ്യാസ് സിലിണ്ടറിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യുക. അതിനുശേഷം ബേണറും മാറ്റിയിട്ട് ഇതുപോലെ ഗ്യാസ് സ്റ്റൗ തിരിച്ചിടുക. ഇതാ നോക്കിയേ, ഈ വാൽവിന്റെ ഉള്ളിലായിട്ട് ഒരു നട്ട് കാണുന്നുണ്ടോ? ഈ നട്ടിന്റെ ഉള്ളിൽ ചെറിയൊരു ഹോൾ ഉണ്ട്. ആ ഹോളിലേക്ക് നമ്മൾ ഈ കോപ്പർ വയർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ കരട് വാൽവിൽ ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് വട്ടമായിട്ട് നമ്മൾ കോപ്പർ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്യുമ്പോൾ വാൽവ് ക്ലീൻ ആയി കിട്ടും. ഇതാ നോക്കിയേ, ഇപ്പൊ നന്നായിട്ട് ഫ്ലെയിം ഉണ്ട് കേട്ടോ. എന്തിനാ നമ്മൾ സർവീസ് സെന്ററിലൊക്കെ പോകുന്നത്? എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.